Hi, good morning children. Today we are going to learn a story. Do you like the story? All of you take your textbook and open the page number 34. പിന്നെ മിസ് ഒരു കാര്യം പറഞ്ഞതാ, മിസ് ബോർഡിൽ എഴുതിയത് ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34 എടുക്കുക, എന്നിട്ട് ഓരോന്നും വായിക്കുമ്പോൾ മിസ്സിന്റെ കൂടെ വായിക്കും എല്ലാവരും. ഓക്കെ. വൺസ് അപ്പോൺ എ ടൈം ദേർ ലിവ്ഡ് എ ക്രോക്കഡൈൽ ഇൻ എ റിവർ. Once upon a time, there lived a crocodile in a river. Okay, you know the meaning crocodile? എന്താ നമ്മൾ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? ആ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി അവിടെ കാണാലോ ക്രോക്കഡൈലിനെ. ആ, വട്ട് ഇസ് ദ മീനിങ് ക്രോക്കഡൈൽ? മുതല അല്ലേ. ആ, അപ്പൊ ക്രോക്കഡൈൽ എവിടെയാണ് താമസിച്ചിരുന്നത്? ഒരു റിവറിലല്ലേ. ആ, ഒരു ക്രോക്കഡൈൽ ഒരു റിവറിൽ താമസിണ്ടായിരുന്നു അല്ലേ. ആൻഡ് എ മങ്കി ലിവ്ഡ് ഓൺ എ ട്രീ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. ആൻഡ് എ മങ്കി ലിവ്ഡ് ഓൺ എ ട്രീ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അതുപോലെ തന്നെ ആരായിരുന്നു ബാങ്ക് റിവറിൻ്റെ അടുത്ത് വേറൊരാള്? ഓൺ ദ ട്രീ, ആ ട്രീയുടെ മുകളിൽ ഉണ്ടായിരുന്നു. അതാരാണ്? ആ, ദേർ ഈസ് എ മങ്കി. വാട്ട് ഈസ് ദ മീനിങ് മങ്കി? ആ, കുരങ്ങനാണ് നമ്മൾ എന്ത് പറയാ, മങ്കി എന്ന് പറയാം അല്ലേ. ഒരു ക്രോക്കഡൈൽ വെള്ളത്തിൽ താമസിച്ചിരുന്നു ഒരു നദിയിൽ, അതുപോലെ തന്നെ ഒരു മങ്കി എവിടെ താമസിച്ചിരുന്നത്? ഒരു മരത്തിൻ്റെ മുകളിലും താമസിച്ചിരുന്നു അല്ലേ. ഓക്കേ. The monkey and the crocodile were very close friends. Do you know? The monkey and the crocodile were very close friends. And the monkey and the crocodile were very close friends. അല്ലേ, മങ്കിയും ക്രോക്കഡൈലും എന്തായിരുന്നു? ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ, അടുത്ത കൂട്ടുകാരായിരുന്നു. നിങ്ങൾക്കും ഇല്ലേ ക്ലോസ് ഫ്രണ്ട്സ്? അതുപോലെ തന്നെ മങ്കിയും ക്രോക്കഡൈലും എന്തായിരുന്നു? അടുത്ത കൂട്ടുകാരായിരുന്നു. ദ മങ്കി യൂസ്ഡ് ടു ഗിവ് ദ ക്രോക്കഡൈൽ ഫ്രൂട്ട്സ് ഫ്രം ദ ട്രീ. ദ മങ്കി used to give the crocodile fruits from the tree. മങ്കി എന്തായിരുന്നു ചെയ്തു കൊടുക്കാറ്? ക്രോക്കഡൈൽ എന്ത് കൊടുക്കുമായിരുന്നു? ആ, മരത്തിൻ്റെ മുകളിൽ. ആ, എന്താണ് കൊടുക്കുക? ഫ്രൂട്ട്സ് അല്ലേ. മരത്തിൻ്റെ മുകളിൽ പഴങ്ങൾ പറിച്ച മങ്കി ആർക്ക് കൊടുക്കുമായിരുന്നു? ആ, ക്രോക്കഡൈലിന് കൊടുക്കുമായിരുന്നു അല്ലേ. ആ, ദ ക്രോക്കഡൈൽ യൂസ്ഡ് ടു ടേക്ക് ദ മങ്കി on his back across the river. The crocodile used to take the monkey on his back across the river. അതുപോലെ മങ്കിനെ ആര് സഹായിക്കാറുണ്ടായിരുന്നു? ആ, ക്രോക്കഡൈൽ, അതായത് മുതല് സഹായിക്കാറുണ്ടായിരുന്നു. എന്താണ് ചെയ്യാറ്? യൂസ്ഡ് ടു അക്രോസ് ദ റിവർ. ആ, റിവർ മുറിച്ച് കിടക്കാൻ ആരാണ് മുതലേ? മുതലെന്ത് ചെയ്യും? മുതലിൻ്റെ പുറത്ത് മങ്കീനെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോയിട്ട് റിവറിൻ്റെ അപ്പുറത്ത് എത്തിച്ചു കൊടുക്കും അല്ലേ. പുഴയുടെ അപ്പുറം എത്തിച്ചു കൊടുക്കുകയും ചെയ്യായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഈ കഥയിൽ നിന്ന് മിസ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസർ പറയാം. ഓക്കേ, ബൈ.